Indian Rashtriyathil ഈ തള്ള എന്ന പ്രസ്ഥാനത്തിന് ബി ജെ പി നേതാക്കൾ നൽകുന്ന സംഭാവന വളരെ വലുതാണ്. ഏതായാലും ഇപ്പോൾ തള്ളി തള്ളി ഒരു വലിയ പുലിവാൽ ഇത് പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ. കഴിഞ്ഞ ദിവസം നോയിഡയിൽ, ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഒരു വിമാനത്താവളത്തിന് തറക്കല്ലിട്ടിരുന്നു പ്രധാനമന്ത്രി. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായിരിക്കും എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര മന്ത്രിമാരും എല്ലാവരും തന്നെ അവകാശപ്പെടുന്നത്. വിഷയമതല്ല, ഈ ഉദ്ഘാടനത്തെക്കുറിച്ച് പല ബി ജെ പി നേതാക്കളും ട്വീറ്റ് ചെയ്തിരുന്നു. നിർമ്മിക്കാൻ പോകുന്ന വിമാനത്താവളത്തിൻ്റെ രൂപരേഖ, അതിൻ്റെ ചിത്രവും ഇതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ട്വീറ്റിലെല്ലാം തന്നെ. പക്ഷേ കഴിഞ്ഞ ദിവസം ചൈനയിലെ ഔദ്യോഗിക ടെലിവിഷനായ സി ജി ടി എൻ്റെ റിപ്പോർട്ടർ തന്നെ, അതിൻ്റെ ന്യൂസിൻ്റെ മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് ഈ കേന്ദ്രമന്ത്രിമാരെല്ലാം ട്വീറ്റ് പലരും ട്വീറ്റ് ചെയ്തിരിക്കുന്ന ഈ വിമാനത്താവളത്തിൻ്റെ ചിത്രം, ഈ രൂപരേഖ ബെയ്ജിംഗ് വിമാനത്താവളത്തിൻ്റെതാണ് എന്നാണ്. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലെ വിമാനത്താവളത്തിൻ്റെ ചിത്രമാണ് ഇവർ ഇത്രയും തള്ളുന്നതിന് വേണ്ടി ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം വിവരിച്ചുകൊണ്ടിട്ടിരിക്കുന്ന ചിത്രം ഇതാണെന്നാണ്. ഇത് വളരെ അപമാനകരമായൊരു കാര്യമാണ്. കാരണം ഇന്ത്യ ചൈന ബന്ധം നമുക്കെല്ലാം അറിയാം. ചൈന തരം കിട്ടുമ്പോഴെല്ലാം തന്നെ ഇന്ത്യയെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തുന്ന ഒരു രാജ്യമാണ് ചൈന. ഈ ചൈനയിലെ തലസ്ഥാനമായ ബെയ്ജിംഗ് വിമാനത്താവളത്തിൻ്റെ ചിത്രമെടുത്ത് ഇത് നമ്മുടെ നാട്ടിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്യുന്ന ഈ കേന്ദ്രമന്ത്രിമാരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു ചില ബി ജെ പി നേതാക്കളും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ കൊടുത്തിട്ടുള്ള ചിത്രം കൊറിയയിലെ, ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൻ്റെ ചിത്രമാണ്. ഇപ്പോൾ ദക്ഷിണ കൊറിയക്കാർ അന്വേഷിച്ചു തുടങ്ങി തങ്ങളുടെ വിമാനത്താവളത്തിൻ്റെ രൂപരേഖയാണോ ഇന്ത്യയിലെ വിമാനത്താവളത്തിന് ഉപയോഗിക്കുന്നതെന്ന്. അതങ്ങനെ ആകെ ഇതിൻ്റെ യാതൊരു രീതിയിലും ഈ പല മന്ത്രിമാരും ഏതെങ്കിലും പി ആർ ഏജൻസികളെയോ അല്ലെങ്കിൽ അവർ സഹായികളോ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ചിത്രങ്ങളെടുത്ത് പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ അത് വേറെ ഏതെങ്കിലും രാജ്യത്ത്, നമ്മളുമായി അത്ര നല്ല ഉപയോക്ഷ ബന്ധം പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ അവരുടെ വിമാനത്താവളത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങളുടെ ചിത്രമെടുത്ത് അതൊക്കെ സ്വന്തം നേട്ടമാണ് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് നമുക്ക് രാജ്യത്തിന് തന്നെ അപമാനകരമാണ്. ഇപ്പോൾ തന്നെ ചൈന അരുണാചൽ പ്രദേശിൽ പലതവണ കടന്നുകയറ്റം നടത്തി, അവരവിടെ സെറ്റിൽമെൻറ്റുകൾ നിർമ്മിക്കുകയാണ്, അവിടെ വീടുകൾ നിർമ്മിക്കുകയാണ്. രണ്ട് ഘട്ടത്തിൽ അവർ വീടുകൾ നിർമ്മിച്ച് അവരെ ആളുകളെ കൊണ്ട് അവിടെ താമസിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനൊന്നും എതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ ഒരു നടപടിയും ഇനി എടുക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവരുടെ നാട്ടിലെ ചൈനയിലെ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൻ്റെ ചിത്രമെടുത്ത് നമ്മൾ രൂപ അതിൻ്റെ ട്വീറ്റ് ചെയ്യുന്നത്, നമ്മുടെ നേട്ടമായി കാണിക്കുന്നു. ഇത് ആദ്യ സംഭവമല്ല. ബി ജെ പി നേതാക്കളുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളോടുള്ള തള്ള് കുറച്ചു നാളെ തന്നെ തുടർന്നു വരികയാണ്. ഉത്തർപ്രദേശിൽ ഒരു വലിയ ഫ്ലൈഓവർ നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചിത്രം ദേശീയ ജനപത്രങ്ങളിൽ, ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. സർക്കാരാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ആ ചിത്രത്തോടുകൂടി ഈ പരസ്യം പുറത്തിറങ്ങിയ ശേഷം കണ്ട നാട്ടുകാർ ഞെട്ടി, ഇത് ഉത്തർപ്രദേശിലെ ഫ്ലൈഓവർ അല്ല, ഇത് പശ്ചിമബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലുള്ള അവിടുത്തെ സർക്കാർ, മമത സർക്കാർ നിർമ്മിച്ച ഫ്ലൈഓവറിൻ്റെതാണെന്നാണ്. 4.5 കിലോമീറ്റർ ദൂരമുള്ള വളരെ പടുകൂറ്റൻ ഫ്ലൈഓവറാണ് ബംഗാളിലെ സർക്കാർ കൽക്കട്ടയിൽ നിർമ്മിച്ചത്. അത് കാഴ്ചയിലും അതിഗംഭീരം തന്നെയാണ്. പക്ഷേ ഉത്തർപ്രദേശിലെ ഫ്ലൈഓവർ ഇതിൻ്റെ 7 അല്ലത്ത് വരില്ല എന്നുള്ളതാണ് സത്യം. ഇതേക്കുറിച്ച് നാട്ടുകാർ പരാതിപ്പെട്ടപ്പോൾ ക്ഷമാപണം നടത്തി തടി തപ്പുകയായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ. അത് അതിൻ്റെ കുറ്റം മുഴുവൻ ഈ പരസ്യം കൊടുത്ത മാധ്യമ സ്ഥാപനത്തിൻ്റെ തലയ്ക്ക് വയ്ക്കുകയായിരുന്നു. അവർ അവസാനം അവരും സമ്മതിച്ചു, ഇത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് മാധ്യമ സ്ഥാപനവും തല ഊരി. അപ്പോൾ ഇത് കുറേ നാളായി തന്നെ ബി ജെ പിയുടെ പല നേതാക്കളും ഇത്തരത്തിൽ വല്ലവരും ചെയ്ത കാര്യത്തിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്നത്. നമുക്ക് കേരളത്തിലെ കാര്യം തന്നെ അറിയാം. ഇവിടെ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ കൊറോണ എല്ലാം വന്ന് വളരെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു സമയത്ത് സംസ്ഥാന സർക്കാർ സകല അധ്വാനവും നടത്തി ജനങ്ങൾക്ക് ഭക്ഷണവും അല്ലെങ്കിൽ ആഹാര സാധനങ്ങളെല്ലാം തന്നെ വിതരണം നടത്തിയപ്പോൾ അതും കേന്ദ്രം തന്നതാണ് എന്ന് പറയാനുള്ള അപാരമായ തൊലക്കെട്ടി കാണിച്ച നേതാക്കൾ ബി ജെ പിയിലുണ്ട്. അപ്പോൾ ഇത് ഈ വല്ലവരും ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് സ്വന്തമായി എടുക്കുക എന്നുള്ളത് പണ്ട് മുതലയമ്മാനും ഞാനും കൂടി എന്ന മറ്റേ മലയാളത്തിൻ്റെ ചൊല്ലുണ്ട്. ഞങ്ങൾ രണ്ടു പേരും ചെയ്തത് ഇത് അങ്ങനെയല്ല, ഇത് ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്നാണ് എല്ലായിടത്തും അവകാശപ്പെടുന്നത്. കേരളം ദുരിതമനുഭവിച്ച വെള്ളപ്പൊക്ക കാലത്ത്
നമുക്ക് കേന്ദ്ര സർക്കാർ വിട്ടുതന്ന ഹെലികോപ്റ്ററുടെയും വ്യോമസേന വിമാനങ്ങളുടെയും വാടക പോലും അത്യാവശ്യം ഉടൻ തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ച കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ കുടുംബത്തിന് നല്ല ഈ പൈസ കൊടുക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളായ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ പൈസ ഈ കേന്ദ്ര സർക്കാരിന് അടയ്ക്കേണ്ടതെന്നുള്ളതാണ് സത്യം. പക്ഷെ അതൊന്നും അവർക്ക് ഓർക്കാനുള്ള സമയമില്ല. ഇത്തരത്തിൽ വേറെ ആരുടെയെങ്കിലും പ്രവൃത്തികൾ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ എൻ്റേത് എന്ന അവകാശപ്പെടാനാണ് എല്ലാവർക്കും ബി ജെ പി നേതാക്കൾക്ക് ഇപ്പോൾ തിടുക്കം. അല്ലെങ്കിലും ആ വിജയത്തിന് ഒരുപാട് രക്ഷകർത്താക്കൾ ഉണ്ടാകുമെന്നും പരാജയത്തിന് എപ്പോഴും അനാഥൻ്റെ അവസ്ഥയാണെന്നുമാണ് ഒരു ചൊല്ല്. ഏതായാലും ഇത്തരത്തിൽ ലോകത്ത് ആരെങ്കിലും നടത്തി വിജയിക്കുന്ന കാര്യങ്ങളൊക്കെ തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ബി ജെ പി നേതാക്കളുടെ ശ്രമം ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യക്ക് മാനക്കേടായി മാറിയിരിക്കുകയാണ്.